ഹൃദയത്തിലേക്ക് എല്ലാ സംഗീതാസ്വരയും ക്ഷണിക്കുന്നു. ശിവം എന്ന വാക്കിനർത്ഥം മംഗളമെന്നാണ്. മംഗളകരമായ ആ ഒരു സാന്നിധ്യത്തെ, ആ ഒരു ചൈതന്യത്തെ മാത്രം ധ്യാനിച്ചിരുന്ന ഒരു ജനപദം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പഴയകാലത്ത്. അത് ശിവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന, അത് ശൈവഭക്തർ ഒരു കാലത്തുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാശൈവ ഭക്തനാണ് മാണിക്യവാസകർ. നമ്മൾ മുമ്പ് ശ്രുതിലയത്തിൽ അദ്ദേഹത്തിൻ്റെ തിരുവമ്പാവൈ പാടിക്കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശ്രുതിലയത്തിൽ തിരുവാസകം നമുക്ക് പാടിക്കേൾക്കാം. ഇന്ന് ആ തിരുവാസകം പാടുന്നത് ശ്രീ പൊന്മുത്തുകുമരൻ ഓതുവാർ. അദ്ദേഹം മധുരയിൽ നിന്ന് വരുന്ന ആളാണ്. മധുര അമ്പലത്തിൽ നമുക്ക് എപ്പോൾ ചെന്നാലും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാം. നമുക്ക് ശ്രുതിലയത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഇന്ന് വയലിനിൽ ശ്രീ തിരുവനന്തപുരം എൻ സമ്പത്ത്, മൃദംഗം ശ്രീ മേലാറ്റൂർ ബാലസുബ്രഹ്മണ്യം, ഘടം ശ്രീ മങ്ങാട് പ്രമോദ്, മോർസിംഗ് ശ്രീ പയ്യന്നൂർ ഗോവിന്ദ് പ്രസാദ്. മുത്തണി കൊങ്കൈകളാട് പാട് മുത്തണി കൊങ്കൈകൾ പാട് പാട് മുത്തണി കൊങ്കൈകൾ പാട് പാട് കൈകോഴൽ വണ്ടീനം പാട് ആട് കൈകോഴൽ വണ്ടീനം പാട് ആട് മുത്തണി കൊങ്കൈകൾ പാട് പാട് കൈകോഴൽ വണ്ടീനം പാട് ആട് ചിത്തം ശിവനോടും പാട് ചിത്തം ശിവനോടും ആട് ആട് ചിത്തം ശിവനോടും ആട് ആട് ചെങ്കയ കൽപ്പണിയാട് ആട് ചെങ്കയ കൽപ്പണിയാട് ആട് ചിത്തം ശിവനോടും ആട് ആട് ചെങ്കയ കൽപ്പണിയാട് ആട് എങ്ങനെയാണ് മാണിക്യവാസകർക്ക് ആ പേര് കിട്ടാതിരിക്കുന്നത്? നമ്മളിപ്പോൾ കേട്ട ആ കീർത്തനം കേട്ടറിയാം, അദ്ദേഹത്തിൻ്റെ ഓരോ വാചകങ്ങളും മാണിക്യത്തിന് സമാനമാണ്. മാണിക്യത്തിന് സമാനമായ വാചകങ്ങൾ എഴുതിയാളെന്നുള്ള നിലയ്ക്കാണ് മാണിക്യവാസകർക്ക് ആ പേര് വന്നത്. അത്ര മനോഹരമായ ഭക്തിഗീതങ്ങളാണ് മാണിക്യവാസകരുടേത്. മാണിക്യവാസകരുടെ തിരുവാസകം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അത് മിക്കവാറും മോഹൻരാഗത്തിലാണ്
ചിട്ടപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മോഹൻരാഗമാണെങ്കിലും അതിൻ്റെ നടകൊണ്ടും താളത്തിൻ്റെ ഗതി കൊണ്ടും സംഗീത ഘടന കൊണ്ടും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, മോഹൻരാഗത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സഞ്ചാരങ്ങൾ നമുക്ക് ലഭിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഗീതങ്ങളാണ് അവയെല്ലാം. ഇത് തിരുവാസം വന്ന് എല്ലാം ഈ മോഹനത്തിൽ തന്നെ മാക്സിമം പണിയർക്ക് മാക്സിമം ഇത് എല്ലാമേ മോഹനത്തിൽ താൻ പാടണം. ആണാ തിരുക്കോയിലുകൾ മരബില് പൊന്നൂഞ്ചൽന്ന് ഒന്ന് ഇരുക്ക്, അത് നീലാംബരി ആനന്ദ ഭൈരവി രീതി കവളി ഇന്ന മാതിരി കോയിലിനുടേ സൂഴ്നിലേർപ്പ് ഇരവില പാടക്കൂടിയതിനാല് പൊന്നൂഞ്ചൽ പല രാഗങ്ങളിൽ പാടാം. അതേമാതിരി അധികാലയില് പള്ളി തിരുപ്പള്ളി അഴിച്ച് പാടണമെന്നാ അതെ വന്ന് പൂപാളത്തിൽ പാടി തുവങ്ങുകയും. ഇതെ തവര മോഹനത്തിൽ താൻ തിരുവാസകം മുഴുവതും പാടുവത് മരബ് സമ്പ്രദായം. விண்ணாளும் தேவர்க்கு மேலாய வேதியனை மண்ணாளும் மன்னவர்க்கு மாண்பாகி நில்றானே. விண்ணாளும் தேவர்க்கு மேலாய வேதியனை மண்ணாளும் மன்னவர்க்கு மாண்பாகி நில்றானே. கண்ணார் தமிழ் அழிக்கும் கண்ணார் தமிழ் பாண்டி நாட்டானே கண்ணா தமிழ் அழிக்கும் தன் பாண்டி நாட்டானே பெண்ணாளும் பாகனே பெண் பெண்ணாளும் பாகனே பெண் பெரும் உரையில் கண்ணா தமிழ் அழிக்கும் தன் பாண்டி நாட்டானே பெண்ணாளும் பாகனே பெண் பெரும் கடல் காட்டி நாயேனையாக்குள் அண்ணா கடல் காட்டி நாயேனையாக்குள் அண்ணா மலையானே பாடு பாடு அண்ணா மலையானே பாடுதும் காணம் ஆனாய் அண்ணா கடல் காட்டி நாயேனை ஆக்குள் அண்ணா மலையானே பாடு அண்ணா கடல் காட்டி நாயேனை ஆட்கொண்ட அண்ணாமலையானை பாடுதுங்கள் அம்மானா 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 பாடுதுங்கணம்மானா பாடுதுங்கணம்மானாய் பாடுதுங்கணம்மானா. മാണിക്യത്തിന് സമാനമായ മാണിക്യവാസകരുടെ ഇത്തരം തിരുവാസങ്ങൾ അല്ലെങ്കിൽ തേവാരങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ കച്ചേരികളിൽ ധാരാളം കേൾക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം ഇത് കേൾക്കുന്ന പലർക്കും തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ ശ്രുതിലയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ളതും ഒരു സത്യമാണ്. ഇത്തരം ഗാനരൂപങ്ങൾ, അതായത് തിരുവാസകം തേവാരം പോലെയുള്ള ഈ ഭക്തിഗീതങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയതിൽ ശ്രുതിലയത്തിന് വളരെയധികം സന്തോഷമുണ്ട്. അടുത്തതായിട്ട് മോഹൻരാഗത്തിൽ തന്നെയുള്ള തിരുവാസകം, നമ്മൾ നേരത്തെ പറഞ്ഞു സമ്പ്രദായത്തിൻപടി മോഹൻരാഗത്തിലാണ് തിരുവാസകം ഏറ്റവും കൂടുതൽ ആലപിക്കപ്പെടുന്നത്. മോഹൻരാഗത്തിൽ തന്നെയുള്ള പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചതുരശ്ര നടയിലുള്ള ഒരു വളരെ വ്യത്യസ്തമായ ഗതി സഞ്ചാരങ്ങളുള്ള ഒരു തിരുവാസകം കേൾക്കാം. കണ്ണുകൾ രണ്ടും അവൻ കഴൽ കണ്ട് കളി പനകാകാതെ കണ്ണുകളിലെന്നും അവൻ കഴൽ കണ്ട് കളി പനകാകാതെ കണ്ണുകൾ രണ്ടും അവൻ കഴൽ കണ്ട് കളി காரிகையார்கள் தம்பாழ்வில் என் வாழ்வு கடைப்படுமாகாதே காரிகையார்கள் தம்பாழ்வில் என் வாழ்வு கடைப்படுமாகாதே மண்களில் வந்து பிறந்துடுமாறு மறந்திடுமாகாதே மண்களில் வந்து பிறந்திடுமாறு மறந்திடுமாகாதே
பாடுகிறான் படையாட்சிகள் பாடுதுமா காதே பாண்டின நாடுடையான் படையாட்சிகள் பாடுதுமா காதே பெண்களி கூவது வேதகம் வந்து வெளிப்படுமாக എത്ര കേട്ടാലും മതി വരാത്ത ഒരു രാഗമാണ് മോഹനം. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ഈ തിരുവാസകം മിക്ക തിരുവാസകങ്ങളും മോഹന രാഗത്തിൽ ട്യൂണിച്ചിരിക്കുന്നത്. മോഹന രാഗം നമുക്ക് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ചെന്നാലും, ജപ്പാൻ, ചൈന തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിൽ ചെന്നാലും നമുക്ക് മോഹന രാഗത്തിന് സമാനമായിട്ടുള്ള ഈണങ്ങൾ കേൾക്കാൻ കഴിയും. അതേ സ്വരങ്ങൾ വെച്ചിട്ടുള്ള ഈണങ്ങൾ കേൾക്കാൻ കഴിയും. അത്ര മനോഹരമായിട്ടുള്ള ആ മോഹന രാഗത്തിൽ ഒരു തിരുവാസകം. പാറുടും വെണ്ണായ് പരന്തയും പരനേ, പാറുടും വെണ്ണായ് പരന്തയും പരനേ, പാറുടും വെണ്ണായ് പരന്തയും പരനേ, പറ്റു നാൻ മറ്റിലേ കണ്ട மற்றிலே கண்டாய் சீருடே ஒலிவாய் சீருடே ஒலிவாய் சிவபுரத்து அரசே சீருடே ஒலிவாய் சிவபுரத்து அரசே திருப்பெரும் கூரை ஊரே சிவனே சீரோடு ஒலிவாய் சிவபுரத்து அரசே திருப்பெரும் கூரை ஊரே சிவனே யாரோடு நோகேன் யாத்து எடுத்து உறங்கேன் யாரோடு நோகேன் யாக்கெடுத்து உறங்கேன் ஆண்ட நீயருள்ளில்லை ஆனால் யாரோடு நோகேன் யாக்கெடுத்து உறங்கேன் ஆண்ட நீயருள்ளில்லை பார்கடல் உலகி பார்கடல் உலகி வாழ்கிறேன் கண்ட பார்கடல் உலகி வாழ்கிறேன் கண்டாய் பருக பருக என்றருள் புரியாயே வார்கடல் உலகி வாழ்கிறேன் கண்டாய் வார்கடல் உலகி வாழ்கிறேன் கண்டாய் பருக என்று அருள் அருள் புரியாயே அருள் புரியாயே
ശുതിലയം കേൾക്കാനിരിക്കുന്നവരോട് ഒരു അപേക്ഷയുണ്ട്. ഇത്തരം അനർഹമായിട്ടുള്ള അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ കേൾക്കുമ്പം അത് റെക്കോർഡ് ചെയ്ത് വെക്കാനും അത് കേൾക്കുന്നവർ പഠിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അത് പഠിച്ച് ധാരാളം പാടി ഇത്തരം മഹത്തായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സംഗീതത്തെയും പ്രചരിപ്പിക്കണം അല്ലെങ്കിൽ അനുഭവിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. വീണ്ടും കാണാം. നമസ്കാരം. ആ നവാവരണഗതിക്ക് മുമ്പ് ഉത്തുകാട് വെങ്കട സുബയ്യരുടെ മഹത്തായിട്ടുള്ള രചന നവാവരണഗതി എന്ന പേരിൽ തന്നെ നിലവിലുണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുലദേവതയായ അല്ലെങ്കിൽ ഇഷ്ടദേവതയായ കൃഷ്ണനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കീർത്തനം എഴുതിയിട്ടുള്ളത്.